ലോകത്തെ പറ്റിയാണ്, വെളിച്ചത്തെ പറ്റിയും. നമുക്ക് ഡാർക്ക് വെബിലേക്ക് പോകാം. സർഫേസ് വെബ്, ഡീപ് വെബ്, ഡാർക്ക് വെബ്. ഇന്റർനെറ്റിനെ മൂന്നായി തിരിക്കാം: സർഫേസ് വെബ്, ഡീപ് വെബ്, ഡാർക്ക് വെബ്. ഇവയൊക്കെ എന്താണ് നമുക്ക് നോക്കാം. വിജയമുള്ളത് സർഫേസ് വെബാണ്. അതായത് സർഫേസ് വെബിലാണ് നമ്മുടെ ഇന്റർനെറ്റ് ഇടപെടൽ എല്ലാം നടക്കുന്നത്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, വെറും 10% മാത്രമേ സർഫേസ് വെബുള്ളൂ. ബാക്കി 90% ഡീപ് വെബും ഡാർക്ക് വെബുമാണ്. സർഫേസ് വെബിലെ വിൻഡോയിൽ ട്രഡീഷണൽ ബ്രൗസറുകളായ ക്രോം, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, ഫയർഫോക്സ് എന്നിവ ഉപയോഗിച്ച് നാം ഒരു വിവരം തിരയുമ്പോൾ ഈ സെർച്ച് എഞ്ചിനുകളിലെ സ്പൈഡർ ബോട്ടുകൾ ഇന്റർനെറ്റിലൂടെ ഇഴയാൻ ആരംഭിക്കും. ഈ പ്രോസസ്സിനെ ക്രോളിംഗ് എന്നാണ് പറയുന്നത്. നിമിഷങ്ങൾക്കുള്ളിൽ ഈ സെർച്ച് എഞ്ചിനുകൾ വെബുകളെ ഇൻഡെക്സ് ചെയ്യും. അതായത് ഒരു തടസ്സവുമില്ലാതെ സർഫേസ് വെബിൽ നാം വിവരശേഖരണം നടത്തുന്നു. ഇനി 90% കഥ. നമുക്ക് ഡീപ് വെബിൽ ഒരിക്കലും ഡയറക്റ്റ് ആക്സസ് ലഭിക്കില്ല. ഫേസ്ബുക്ക്, വാട്സപ്പ് തുടങ്ങിയ വെബ്സൈറ്റുകളുടെ ബാക്കപ്പ് ഫയൽ സൂക്ഷിക്കുന്നത് ഡീപ് വെബിലാണ്. അതുപോലെ ഹോസ്പിറ്റലുകളുടെ മെഡിക്കൽ റെക്കോർഡുകൾ, ബാങ്കുകളുടെ ഫിനാൻഷ്യൽ പാസ്വേഡുകൾ, ഇമെയിലുകൾ, പ്രൈവറ്റ് എന്റർപ്രൈസസ് ഡേറ്റാബേസ്, അതിനെല്ലാം ഉപരി ഗവൺമെന്റ് തലത്തിലുള്ള സീക്രട്ട് ഫയലുകൾ എല്ലാം ഡീപ് വെബിലാണ് സൂക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് സർഫേസ് വെബിൽ സൂക്ഷിക്കാതെ ഡീപ് വെബിൽ സൂക്ഷിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. പ്രൈവസി തന്നെയാണ് പ്രശ്നം. ഡീപ് വെബ് ആക്സസ് ചെയ്യുന്നതിന് പാസ്വേഡ്, എൻക്രിപ്ഷൻ, പ്രത്യേക സോഫ്റ്റ്വെയറുകൾ എന്നിവ ആവശ്യമാണ്. അതായത് ഡീപ് വെബ് സർഫേസ് വെബിനേക്കാൾ വലുതാണ്. ഒരു VPN ഉപയോഗിച്ച് മാത്രമേ ഇത് ആക്സസ് ചെയ്യാനാകൂ. പ്രധാനമായും സൈനിക ആവശ്യങ്ങൾക്കാണ് ഡീപ് വെബ് ഉപയോഗിക്കുന്നത്. അമേരിക്കൻ പ്രതിരോധ ഏജൻസിയാണ് ഡീപ് വെബുകളെ ഉപയോഗിച്ച് തുടങ്ങിയത്. സാധാരണ സെർച്ച് എഞ്ചിനുകളേക്കാൾ സ്ലോ ആയിരിക്കും ഇതിന്റെ സെർച്ച് എഞ്ചിനുകൾ. അതായത് ഡീപ് വെബ് ആക്സസ് ചെയ്യണമെങ്കിൽ പ്രത്യേക സെർച്ച് എഞ്ചിനുകളാണ് ഉപയോഗിക്കേണ്ടത്. ഇനിയുള്ളത് ഡാർക്ക് വെബാണ്. ഡാർക്ക് വെബ് ഡീപ് വെബിന്റെ ഭാഗം തന്നെയാണ്. ഡീപ് വെബിനെ പോലെ ഡാർക്ക് വെബിലും സർഫേസ് വെബിൽ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് സെർച്ച് എഞ്ചിനുകൾ ഉപയോഗിക്കാൻ കഴിയില്ല. ഇൻഡെക്സ് ചെയ്യാൻ കഴിയാത്തതും പ്രത്യേക വെബ് ബ്രൗസറുകൾ ഉപയോഗിച്ച് ആക്സസ് ചെയ്യാൻ കഴിയുന്നതുമായ സോഫ്റ്റ്വെയറുകളാണ് ഡാർക്ക് വെബിൽ ഉള്ളത്. അത്തരം വെബ്സൈറ്റുകളുടെ ഒരു കൂമ്പാരം തന്നെ ഡാർക്ക് വെബിലുണ്ട്. ഡാർക്ക് വെബിൽ ഹോസ്റ്റ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ ആരാണ് ഹോസ്റ്റ് ചെയ്തതെന്നും അവയുടെ ഡീറ്റെയിൽസും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അത്തരം വിവരങ്ങളെല്ലാം മാസ്ക് ചെയ്തിരിക്കുന്നു. അനോണിമസ് ആയ കമ്മ്യൂണിക്കേഷനാണ് ഇവിടെ നടക്കുന്നത്. അതെങ്ങനെയാണ്? അപ്പോൾ നമുക്ക് ഒനിയൻ റൂട്ടിങ്ങിനെ പറ്റി പറയേണ്ടി വരും. നമ്മുടെ സവാള തന്നെ ഈ കമ്മ്യൂണിക്കേഷനിലും അത് തന്നെയാണ് നടക്കുന്നത്. സർഫേസ് വെബിലെ വെബ്സൈറ്റുകളുടെ ഡൊമൈൻ .in, .org, .com എന്നൊക്കെയാണ്. ഡാർക്ക് വെബിലേക്ക് വരുമ്പോൾ അതെല്ലാം മറന്നേക്കൂ. ഇവിടെ ലേബൽ അവസാനിക്കുന്നത് .onion എന്നാണ്. സർഫേസ് വെബിൽ ഒരു സിസ്റ്റത്തിന് ഒരു IP അഡ്രസ് ആണ് നൽകുന്നത്. ഡാർക്ക് വെബിൽ അത് 3 IP അഡ്രസ് ആണ്. അതായത് ഒരു സിസ്റ്റത്തിന് കുറഞ്ഞത് 3 IP അഡ്രസ്സുകൾ. ടോർ ബ്രൗസർ ഉപയോഗിച്ച് ഡാർക്ക് വെബിലേക്ക് കയറിയാൽ 3 IP അഡ്രസ് എന്നുള്ളത് 3 റിലേ അഡ്രസ് കൂടി ചേർന്ന് 6 IP അഡ്രസ് ആയി മാറും. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷന് 6 IP അഡ്രസ്സുകൾ. ടോർ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചാണ് ഒനിയൻ റൂട്ടിംഗ് നടക്കുന്നത്. ഒനിയൻ റൂട്ടറുകൾ എന്നറിയപ്പെടുന്ന നെറ്റ്വർക്ക് നോഡുകളുടെ ശ്രേണിയിലൂടെ ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്യപ്പെടുന്നു. ഓരോ ലെയറും ഓരോ എൻക്രിപ്ഷൻ പാളികളാണ്. ഇവിടെ സോഴ്സ് അനോണിമസ് ആയിരിക്കും. നോഡുകൾ മാത്രമേ തിരിച്ചറിയപ്പെടുന്നുള്ളൂ. ചുരുക്കത്തിൽ ഒനിയൻ റൂട്ടർ എന്ന നെറ്റ്വർക്ക് നോഡിലൂടെ എൻക്രിപ്റ്റ് ചെയ്യപ്പെടുന്ന ഡാറ്റ അവസാന ലെയർ ഡീക്രിപ്റ്റ് ചെയ്യുന്നതോടെ ടാർഗറ്റിൽ എത്തിച്ചേരുന്നു. ഇതാണ് ഡാർക്ക് വെബിലെ ഒനിയൻ റൂട്ടിംഗ് ടെക്നിക്.
ദ ഒനിയൻ റൂട്ടർ എന്നതിന്റെ ചുരുക്കനാമമാണ് ടോർ. സർഫേസ് വെബിന് സങ്കല്പിക്കാൻ കഴിയാത്ത പ്രൈവസിയാണ് ടോർ ബ്രൗസറും ഡാർക്ക് വെബും നൽകുന്നത്. ഗൂഗിൾ നമ്മുടെ സെർച്ച് ഹിസ്റ്ററി സേവ് ചെയ്ത് വെക്കാറുണ്ട്. പക്ഷേ ഡാർക്ക് വെബ് ബ്രൗസറായ ടോറും സെർച്ച് എഞ്ചിനായ ഡക് ഡക് ഗോയും ഇത് ചെയ്യാറില്ല. മാസ്ക് ചെയ്ത ഐ പി അഡ്രസ്സുകൾ കൊണ്ടാണ് ഡാർക്ക് വെബ് പ്രവർത്തിക്കുന്നത്. ഐ പി ചെയിൻ ആണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾ ടോർ ബ്രൗസറിലൂടെ ഡക് ഡക് ഗോയിലെത്തുന്നു. വിൻഡോയിൽ ഒരു വിവരം തിരയുന്നു. അപ്പോൾ ബ്രൗസർ ആദ്യത്തെ ഐ പി അഡ്രസ് എടുക്കും, പിന്നെ രണ്ടാമത്തേത്, മൂന്നാമത്തേത്. ഇങ്ങനെ വിവിധ രാജ്യങ്ങളിൽ ഉള്ള ഐ പി അഡ്രസ്സുകളിലൂടെ കയറി ഇറങ്ങി ടാർഗറ്റിലെത്തുന്നു. ഇത്തരം റൂട്ടുകൾ ഒരിക്കലും ട്രേസ് ചെയ്യാനാവില്ല. ഈ സൗകര്യം തന്നെയാണ് ഡാർക്ക് വെബിനെ ആന്റി സോഷ്യൽ എലമെന്റുകളുടെ താവളമാക്കി മാറ്റുന്നത്. നമ്മുടെ സമൂഹത്തിന്റെ ക്രോസ് സെക്ഷൻ തന്നെയാണ് ഡാർക്ക് വെബും. കുറ്റകൃത്യങ്ങളും അധോലോകവും സൈബർ ക്രൈമുകൾ, കുറ്റവാളികളുടെ പറുദീസയാണ് ഡാർക്ക് വെബ്. മയക്കുമരുന്ന്, ആയുധ കച്ചവടം, കൊലപാതകം. സൂക്ഷിക്കുക, ടോർ ബ്രൗസർ ഉപയോഗിച്ച് ഡക് ഡക് ഗോയിലൂടെ ഡാർക്ക് വെബിലേക്ക് കയറാൻ വരട്ടെ. നിങ്ങൾ നിരീക്ഷിക്കപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഇത്തരം തെറ്റായ കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ ഇനിയും വരും. നന്ദി, നമസ്കാരം.